ഒരു ഇ വി ചാർജ് സ്റ്റേഷൻ തുടങ്ങാനായിട്ട് എത്ര സ്ഥലം വേണ്ടി വരും എന്ന് ഒരുപാട് ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ചാർജ് സ്റ്റേഷൻ തുടങ്ങാനായിട്ട് സാധിക്കും ഹലോ അവരുവൺ വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡം ബേക്കറി ജംഗ്ഷൻ അടുത്തുള്ള ജെ കെ ബി പവർ ഹബ്ബെന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിലേക്കാണ് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഇവര് ഈ ഒരു ചാർജ് സ്റ്റേഷൻ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ചാർജ് സ്റ്റേഷൻ തുടങ്ങാനായിട്ട് എത്രത്തോളം സ്ഥലം വേണ്ടിവരും എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണുള്ളതെന്ന് അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ലിമിറ്റഡായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ചാർജ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് മോഡിന്റെ ചാർജ് മോഡ് ബേബി എന്ന് പറഞ്ഞ മുപ്പത് കിലോട്ടിന്റെ ഒരു സി സി എസ് ടു ഗണ്ണുള്ള ഒരു മെഷീൻ ാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവരോട് ക്യു ആർ കോഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡും കാര്യങ്ങളും എല്ലാം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ അത് കൂടാതെ വേറെന്തോ കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ നനഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു കാര്യമൊന്നും വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്താ അറ്റൻഷൻ എന്നുള്ള രീതിക്കൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ആക്ച്വലി ഇതൊരു ായിരുന്നു ആ ഒരു കാർപോർച്ചിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു ഷോപ്പും ഒരു സൈഡിൽ ചാർജ് സ്റ്റേഷനെന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചാർജ് സ്റ്റേഷന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് ഉള്ളത് മുകളിലായാലും ചെറിയ രീതിയിലുള്ള ഷീറ്റിംഗും കാര്യങ്ങളും മാത്രമാണ് ആ ഒരു ചാർജർ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ ചാർജ് സ്റ്റേഷന്റെ ഓണറിൽ തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള ഷോപ്പും പക്ഷേ അത് റെന്റിന് കൊടുത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ചാർജ് സ്റ്റേഷന്റെ തൊട്ടടുത്താൽ ഇങ്ങനെയുള്ള ഷോപ്പുള്ളത് നല്ല തന്നെയാണ് വണ്ടി ചാർജ് ചെയ്യുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് സ്നാക്സോ ഡ്രിങ്ക്സോ ഒക്കെ കുടിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലും ഒരു ചാർജ് സ്റ്റേഷൻ കൊണ്ടുവന്ന ഐഡിയ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരുന്നു കാര്യം ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ തമ്പാനൂര് പേസ് ചെയ്ത് നേരത്തെ ചാർജ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ പാളയത്ത് നമുക്ക് സ്റ്റാറ്റിന്റെ ഒരു ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആണ് അവിടെയാണെങ്കിൽ റേറ്റ് കൂടുതലും അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റിയിലൊക്കെ കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു ഏരിയ മൊത്തത്തിൽ അവർക്ക് ആ ഒരു ഷോപ്പിന് കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്യാതെ ചെറിയൊരു പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം അവർ എന്ത് ചെയ്തു ആ ഒരു പോർഷൻ റെന്റിന് കൊടുത്തു അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പോർഷൻ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു ചാർജ് ശേഷം വെക്കാനായിട്ട് സാധിച്ചു സിറ്റിയിലൊക്കെ ലാൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും ചിന്തിക്കാത്തൊരു ആണ് ഇദ്ദേഹം ചിന്തിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ചാർജ് ശേഷം ഇവിടെ ഉള്ളത് ഈ ഒരു ഷോപ്പിന് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ അവര് തന്നെ പറഞ്ഞു ഒരു പത്ത് വണ്ടി പുറത്തൊക്കെ ഒരു ദിവസം ചാർജ് ചെയ്യാനായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ സെയിൽ കൂടുന്നുണ്ടെന്ന് തൊട്ടപ്പുറത്ത് ഒരു വലിയ ഹോട്ടലുണ്ട് അവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അവർക്കൊന്നും തോന്നത്ത ഒരു ആണ് ഈ ഒരു ചെറിയ സ്ഥലത്ത് ആ ഒരു വലിയ മനുഷ്യൻ നടപ്പിലാക്കി ആക്ച്വലി എം സി റോഡിന്റെ സൈഡിലും എൻ എച്ച് സൈഡിലും അതുപോലെ തന്നെ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറന്റിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് സിറ്റിന്ന് മാറിയുള്ള ഉള്ള ഏരിയായിട്ട് പോലും ഇവിടെ വണ്ടികൾ വരുന്നുണ്ട് നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഒരു നെക്സോൺ ഇവി ചാർജ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ചാർജ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാർജ് ചെയ്യാൻ വരുന്ന വണ്ടിയിൽ മൂന്നോ നാലോ ആൾക്കാർ കാണും അവരെല്ലാവരും നിങ്ങളുടെ റെസ്റ്റോറന്റ് വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അതുകൂടാതെ നമുക്ക് ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകോ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പേന തൂക്കിയിട്ടേക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ഒരു പേന തൂക്കിയിട്ടേക്കുന്നത് കണ്ടപ്പോഴാണ് അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് തോന്നി ഇതിനകത്ത് എന്തോ എഴുതാനാണെന്ന് അപ്പൊ നമ്മൾ ആ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പം ബുക്കിൽ കുറേ ആൾക്കാർ ഇവിടെ ചാർജ് ചെയ്ത ആൾക്കാർ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തേക്കുന്നതാണ് വണ്ടി നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു ബുക്കിൽ ഡേറ്റാസ് എൻ്റർ ചെയ്യാനാണ് അവിടെ എഴുതി വെച്ചിരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പല ചാർജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഡേറ്റാ നമ്മൾ ായിട്ടാണ് കാണുന്നത് അപ്പൊ ഒരു മാൻ പവറും ഇല്ലാതെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ചാർജ് സ്റ്റേഷൻ ബിസിനസ് ചാർജിങ് മെഷീന്റെ കോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോസ്റ്റും ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കുന്നതായിരിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം നമ്മൾ ഫോളോ അപ്പ് കൊടുത്താൽ മതി ഭാവിയിൽ ചാർജ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ജെ കെ വി പവർ ഹബ്ബ് ഒരു മോട്ടിവേഷൻ തന്നെ ആവട്ടെ അപ്പൊ നിങ്ങൾ റെസ്റ്റോറന്റ് ഒക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എൻ എച്ച് സൈഡിലോ എം സി റോഡിന്റെ ഒക്കെ റെസ്റ്റോറന്റ് ഓൺ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ സിറ്റിയിൽ റെസ്റ്റോറന്റ് ഓൺ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇതുപോലുള്ള ചാർജ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കൂടും അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാവും ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പാളയത്ത് ബേക്കറി ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് പാളയം ജംഗ്ഷനിലെ സിഗ്നലിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തമ്പാനൂരി റോട്ട് പോയിട്ട് ബേക്കറി ജംഗ്ഷനിലെ ഫ്ളൈവർ കയറാതെ സർവീസ് റോഡിൽ നമ്മുടെ ആർ ബി ഐ ജംഗ്ഷൻ്റെ അവിടുന്ന് ലഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പൊ ഈ ഒരു സർവീസ് റോഡിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ഉണ്ട് ആ ഒരു ടേൺ എടുക്കുമ്പോഴാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത് ഇത് കൂടാതെ എൽ എം എസ് ജംഗ്ഷനിലുള്ള ബുക്ക് സ്റ്റോളിന്റെ അവിടുന്ന് നേരെ വന്നിട്ട് രണ്ടാമത്തെ ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് സാധിക്കും ട്രിവാൻഡർത്തുള്ള എല്ലാ ചാർജ് സ്റ്റേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രിവാണ്ടർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചാർജ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടോ റിലേറ്റഡ് റിലേറ്റഡായിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിയ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്സ് ആൻഡ് ടിപ്സ്